കായൽക്കരയിൽ കുളിച്ചുകൊണ്ട് നിന്ന വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തി കൊന്ന കേസിൽ 70-കാരനായ പ്രതിക്ക് ജീവപര്യന്തം. വെള്ളിമൺ സ്വദേശി ഉഷ കൊല്ലപ്പെട്ട കേസിലാണ് പേരയം സ്വദേശി എരിഞ്ചിയോസിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം വിധിച്ചത്. കായൽക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്ന 45-കാരിയെ ഉഷയെ വള്ളത്തിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ ശേഷം വെള്ളത്തിൽ മുക്കിക്കൊന്നെന്നാണ് എജീരിയോസിനെതിരെയുള്ള കേസ്. 2005 നവംബർ 14-നായിരുന്നു സംഭവം നടന്നത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യത്തിലൂടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. കൊല്ലപ്പെട്ട ഉഷയുടെ മാല പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഭിഭാഷകനായ കൊട്ടിയ മജീദ് കുമാറാണ് ഹാജരായത്. സാഹചര്യത്തിലുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസാണ്. ഇതിൽ നിർണായകമായിട്ട് വന്നത് രണ്ട് സാക്ഷികളുടെ മൊഴികൾ, അതുപോലെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്നെടുത്ത മാല, ഉഷ ധരിച്ചിരുന്ന മാല കണ്ടെടുക്കുന്ന പ്രതിയുടെ വീട്ടിൽ നിന്നാണ്. ഈ കാര്യങ്ങളാണ് ഏറ്റവും നിർണായകമായിട്ട് കേസിൽ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ നിർണായകമായിട്ട് തെളിവായിട്ട് കോടതി സ്വീകരിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. കൃത്യം നടത്തിയ ശേഷം 4 ദിവസം വള്ളത്തിൽ ഒളിച്ചു കഴിഞ്ഞ പ്രതിയെ അവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.